ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. മമ്മൂക്ക ചിത്രമായ പ്രീസ്റ്റിന്റെ TRP റേറ്റിംഗ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏഷ്യാനെറ്റിലൂടെ ചിത്രം പ്രീമിയറായി എത്തിയത്. എന്നാൽ അതിൽ വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതിലെ സത്യാവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയിക്കാറുണ്ട് എങ്കിലും മിനി സ്ക്രീനിൽ പ്രീമിയറായി എത്തുമ്പോൾ കാര്യമായ TRP റേറ്റിംഗ് ഒന്നും ചിത്രങ്ങൾക്ക് ലഭിക്കാറില്ല. ഇതുവരെയായി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ TRP ലഭിച്ച ചിത്രങ്ങളിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാൻ ഒരു മമ്മൂക്ക ചിത്രത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദി പ്രീസ്റ്റ് എങ്ങനെയെങ്കിലും ആദ്യ 10 സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ആണ് അണിയറ പ്രവർത്തകരും ഫാൻസുകാരും നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചിത്രത്തിന്റെ TV പ്രീമിയർ റേറ്റിംഗിനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ആൻഡോ ജോസഫ് ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് 21.95 TV പ്രീമിയർ പോയിന്റ് ലഭിച്ചു എന്ന് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ലഭിച്ച രണ്ടാമത്തെ ചിത്രമായി ദി പ്രീസ്റ്റ് മാറിയെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കുറച്ചു മുൻപേ TV പ്രീമിയർ റേറ്റിംഗിന്റെ ഒഫീഷ്യലായിട്ടുള്ള റേറ്റിംഗ് എല്ലാം പുറത്തുവരുന്ന വാർക്ക് കഴിഞ്ഞ വീക്കിലെ TV പ്രീമിയർ ഇംപ്രഷൻസിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിൽ 6161, അതായത് 6.1 മില്യൺ ഇംപ്രഷൻസ് ആണ് ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ ദൃശ്യം 2 പ്രീമിയറിന് 6.57 മില്യൺ ഇംപ്രഷൻസ് ആണ് ലഭിച്ചിരുന്നത്. അതായത് ദൃശ്യം 2 TRP റേറ്റിംഗിനും താഴെയാണ് ദി പ്രീസ്റ്റ്. പിന്നെ വാർക്കിന്റെ കണക്കനുസരിച്ച് 19.02 TV പ്രീമിയർ റേറ്റിംഗ് ആണ് ദി പ്രീസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ TRP ഉള്ള ആദ്യ 10 ചിത്രങ്ങളിൽ 6ാമതെത്താൻ ദി പ്രീസ്റ്റ് എന്ന മൂവിക്ക് സാധിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനത്തുള്ളത് ലാലേട്ടന്റെ പുലിമുരുകനാണ്. 27.8 റേറ്റിംഗ് ആണ് ചിത്രത്തിന്റെ ആദ്യ ടെലിവിഷൻ പ്രീമിയറിന് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.